ਸ਼ਾਹ ਦਾ ਕੇ ਵੀ ਗਣੇਸ਼ ਕੁਮਾਰ ਜੀ ਉਸਵੇਂ ਲੰਘੇ ਜਿਹੜੇ ਉਸਵੇਂ ਗੁਰੂ ਗੋਬਿੰਦ ਕੁਮਾਰ ਜੀ ਅਨਾਸਤਾ ਕਰਦਿਆ ਲੋਕੀ ਕਿਹਨਾਂ ਅਨਾਸਤਾ ਕਰਦਿਆ ਮਾਰਦੀ ਕਰਨ ਵਾਲਾ ਉਹ ਸਟੇਟਮੈਂਟ ਲੜਦਿਆ അല്ല ഞങ്ങളെല്ലാം അത് തെറ്റായിട്ടുള്ള കാര്യമാണെന്നും പറഞ്ഞു. ഞാൻ എന്നടുത്ത് മാധ്യമങ്ങളിൽ ചോദിച്ചപ്പോൾ പറഞ്ഞു തെറ്റായ പരാമർശമാണെന്ന് പറഞ്ഞു. ഒരിക്കലും പറയാൻ പാടില്ലാത്ത പരാമർശമാണെന്ന് ഞാൻ പറഞ്ഞിട്ടുണ്ട്. നിയമസഭയ്ക്ക് അകത്ത് വെച്ചിരുന്ന നിയമസഭയ്ക്കുള്ളിലല്ല ഞാനത് യോഗത്തിലാണ് പറഞ്ഞത്. അത് IMA അതിശക്തമായി അതിൻ്റെ പ്രതിഷേധം അറിയിച്ചു. അതൊരു ഭരണകക്ഷി MLA അല്ലേ, ഭരണകക്ഷിയല്ലേ പറയേണ്ടത് അങ്ങനെ പറയാൻ പാടില്ല എന്ന് പറയുന്നത്. നമ്മളൊന്നും അതിനോട് അന്ന് അന്ന് യോജിച്ചിട്ടില്ല, ഇപ്പോഴും യോജിച്ചിട്ടില്ല. ആ അദ്ദേഹം അത് അവിടെ അവതരിപ്പിച്ച സംഭവത്തിൻ്റെ തന്നെ സത്യാവസ്ഥയെക്കുറിച്ച് സംശയമുള്ള ഒരാളാണ് ഞാൻ. എനിക്ക് സംശയമുള്ള ഒരാളാണ്. ഈ ലഹരിയുടെ ഉപയോഗം ഇത് സംസ്ഥാനത്ത് വർദ്ധിക്കുന്നു എന്ന് പറഞ്ഞ ആദ്യം പ്രതിപക്ഷമാണ് നിയമസഭയിൽ കൊണ്ടുവരുന്നത്. അതിന് മുഖ്യമന്ത്രി അനുകൂലമായ ഒരു നിലപാട് സ്വീകരിച്ചപ്പോൾ ഞങ്ങൾ ആ അതിനെതിരെയുള്ള ക്യാമ്പയിന് എല്ലാ പിന്തുണയും പ്രഖ്യാപിച്ചു. പക്ഷെ പിന്നീട് ഞങ്ങൾ രണ്ടാമത് വീണ്ടും നിയമസഭയിൽ കൊണ്ടുവന്നപ്പോൾ ഞങ്ങൾ പറഞ്ഞു ഇതിനൊരു പൊളിറ്റിക്കൽ പേട്രണേജ് ഉണ്ട്, രാഷ്ട്രീയ രക്ഷാകർത്തൃത്വമുണ്ട്, CPMൻ്റെ സഹായത്തോടുകൂടി പ്രാദേശിക ഘടകങ്ങളുടെ സഹായം ഇവർക്കുണ്ട്, ഈ മാഫിയകൾക്കുണ്ട്, ഇല്ലെങ്കിൽ അവർക്ക് പിടിച്ചെടുക്കാൻ പറ്റില്ല. കാരണം ഇത് ഈ ചെറിയ കാരിയേഴ്സിനെ മാത്രമാണ് പിടിക്കുന്നത്, എക്സൈസ് പിടിക്കുന്നത്. ഇതിൻ്റെ സോഴ്സ് ഇത് എവിടെ നിന്നാണ് വരുന്നത്? കേരളത്തിലേക്ക് ഭീകരമായി ഇത് ഇറക്കുമതി ചെയ്യപ്പെടുകയാണ്. അപ്പം ഞങ്ങൾ പല പ്രാവശ്യം ഇത് കൊണ്ടുവന്നപ്പോഴും സർക്കാർ ഇത് ഗൗരവത്തോടുകൂടി കാണുന്നില്ല. ഇപ്പം സിനിമാ മേഖലയിലെ കാര്യം ശ്രീ ടിനി ടോം പറഞ്ഞിരിക്കുന്നത് വളരെ പ്രസക്തിയുള്ളൊരു കാര്യമാണ്. ഇന്നത്തെ ഈ സംഭവങ്ങളുമായി കൂട്ടിവെക്കുമ്പോൾ നമുക്ക് ഒരുപാട് വിഷമമുണ്ടാക്കുന്നത്. അദ്ദേഹത്തിൻ്റെ ഒരു ബോൾഡായിട്ടുള്ള സ്റ്റേറ്റ്മെൻറ്റാണ്, ധീരമായിട്ടുള്ളൊരു കാര്യമാണ് അദ്ദേഹം പറഞ്ഞത്. താൻ പ്രവർത്തിക്കുന്ന ഒരു മേഖലയിൽ മയക്കുമരുന്നിൻ്റെ ഉപയോഗം കൂടുതലായി ഉണ്ട് എന്ന അത് ധൈര്യത്തോടുകൂടിയാണ് അദ്ദേഹം പറഞ്ഞിരിക്കുന്നത്. ഞാൻ അദ്ദേഹത്തെ അഭിനന്ദിക്കുകയാണ്. കാരണം അല്ല അതൊക്കെ ഇവിടെ നമ്മുടെ നാട്ടിൽ കുറേ ആളുണ്ടല്ലോ, നമ്മുടെ നാട്ടിൽ കുറേ ആളുണ്ടല്ലോ, എന്ത് ചെയ്ത് കഴിഞ്ഞാലും ആളുകളെ മുക്കിട്ട് കയറുന്ന ആളുകൾ. ഞാൻ ചോദിക്കട്ടെ, ആ താരത്തിൻ്റെ പ്രഖ്യാപനം എന്ന് പറയുന്നത് അദ്ദേഹം പ്രവർത്തിക്കുന്ന ഒരു മേഖലയിൽ അദ്ദേഹം കണ്ടുകൊണ്ടിരിക്കുന്ന ഒരു കാര്യങ്ങൾ ഹൃദയം പൊട്ടിയാണ് അദ്ദേഹം പറഞ്ഞത്. കുട്ടികളോട് സംസാരിക്കുമ്പോഴാണ് അദ്ദേഹം പറഞ്ഞത് ആ മേഖലയെ പറ്റി. അത് മൂടിവെച്ചില്ല അദ്ദേഹം, അതായത് ഞാൻ പറഞ്ഞു. ഇപ്പം നാളെ അദ്ദേഹത്തിന് ചാൻസ് ഉണ്ടാവോ? അതായത് അദ്ദേഹത്തിന് ചാൻസ് കൊടുക്കാതിരിക്കും, ഒന്നും ഭയപ്പെടാതെ ധൈര്യത്തോടുകൂടിയാണ് ടിനീറ്റോം പറഞ്ഞത്. ഞാൻ അതിനെ അപ്രീഷിയേറ്റ് ചെയ്യാണ്, അതിനെ അഭിനന്ദിക്കുകയാണ്. ധൈര്യം കാട്ടിയതിന് അദ്ദേഹം. സത്യമാണ് നമുക്ക് എല്ലാവർക്കും അറിയാം, സിനിമാ മേഖലയിൽ മാത്രമല്ല സകല സ്ഥലത്തും ഇത് ഇങ്ങ് വ്യാപകമായി പടർന്നിരിക്കുകയാണ്. തടയാനുള്ള ഒരു സംവിധാനവും നിയന്ത്രിക്കാനുള്ള ഒരു സംവിധാനവും ഇല്ല. മാരകമായ ലഹരി രാസ മരുന്നുകളാണ് കേരളത്തിലേക്ക് വന്നുകൊണ്ടിരിക്കുന്നത്. ഏതെങ്കിലും ഒരു വലിയ സോഴ്സ്, ഏതെങ്കിലും ഒരു വമ്പൻ സ്രാവിനെ ഈ പോലീസോ എക്സൈസോ ഇതുവരെ ചെയ്തോ? പോലീസ് എക്സൈസോ ഇതുവരെ ചെയ്തോ? പൊട്ടിച്ചില്ല. ഒക്കെ പിടിക്കുന്നത് ചെറിയ 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 കാരിയേഴ്സ്, ഈ ഏറ്റവും അറ്റത്തുള്ള കാരിയേഴ്സിനെ മാത്രമാണ് പിടിക്കുന്നത്. വമ്പൻ ആളുകളൊന്നും തൊടുന്നില്ല. ഇത് അപകടകരമായ നിലയിലേക്ക് ഇത് പോവുകയാണ്. ഇപ്പോൾ ഹൈക്കോടതി ചോദിച്ചു ബൈസലൈറ്റിനെ പ്രതി ആക്രമിക്കുന്ന സമയം വിദൂരമല്ലെന്ന്. ഇന്നലെ തന്നെ ഉണ്ടായി സംഭവം, ഇന്നലെ തന്നെ ഉണ്ടായല്ലോ. ഇന്നലെ തന്നെ മൈസലൈറ്റിൻ്റെ മുമ്പിൽ, വനിതാ മൈസലൈറ്റിനുള്ളിൽ പേനാഗതിയായിട്ട് പ്രതി ഹാജരായ സാഹചര്യം ഉണ്ടായി. ആർക്കും ആരെയും വിശ്വസിക്കാൻ പറ്റാത്ത ആളുകളാണ്. ഇപ്പം നമ്മൾ റോഡിലൂടെ യാത്ര ചെയ്യുമ്പോൾ, ഞാൻ നിയമസഭയിൽ പറഞ്ഞല്ലോ, തിരുവനന്തപുരത്ത് റോഡിലൂടെ ഒരു വണ്ടി പാർക്ക് ചെയ്തിരിക്കുന്ന ഒരാളെ, അദ്ദേഹത്തിൻ്റെ വണ്ടിയിൽ രണ്ട് ഒരു ബൈക്ക് വന്നിടിച്ചു രണ്ട് യാത്രക്കാർ പോകുമ്പോൾ. അപ്പോൾ അദ്ദേഹം ചോദിച്ചു എന്തിനാണ് നിങ്ങൾ ഈ പാർക്ക് ചെയ്തിരിക്കുന്ന വണ്ടിയിൽ ഇടിച്ചു? അപ്പോൾ അവരൊരു വലിയ കല്ല് പൊക്കിക്കൊണ്ടുവന്ന് ആ ബാക്കിലത്തെ ചില്ല് പൊട്ടിച്ചു. അപ്പോൾ നിങ്ങൾ എൻ്റെ ചില്ല് പൊട്ടിച്ചു എന്ന് ചോദിച്ചു. അപ്പോൾ ആ കല്ല് ഒന്നും കൂടി എടുത്ത് ഫ്രണ്ടിലേയും കൂടെ ചില്ല് പൊട്ടിച്ചു. അദ്ദേഹം വീട്ടിലേക്ക് പോയി, പോലീസിൽ പരാതി കൊടുത്തോന്ന് ചോദിച്ചു. പോലീസിൽ പരാതി കൊടുത്തില്ല, അവന്മാർ എൻ്റെ വീട് കൂടി ആക്രമിക്കുന്നു. ഇതാണ് സ്ഥിതി തലസ്ഥാന നഗരിയിൽ. ഞാൻ നിയമസഭയെ പ്രസംഗിച്ചു. ഇത് ഒരു നിയന്ത്രണവും പോലീസിൻ്റെ ഭാഗത്തുനിന്നില്ല.